എൻട്രി എൻട്രി കയറി വരുമ്പോൾ ഇത് ചാരിയിട്ട് അത് വന്നാണ് സിംഗിങ് ഹാള്. ഇത് മാരേജ് ഹാൾ, കല്യാണ മണ്ഡപം. അത് ജമ്പിങ്. ഓ, മഞ്ചി ജമ്പിങ്. ഓക്കെ ഓക്കെ. നമ്പർ ടു, ലിംഗം കോബ്ര ഹെഡ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇൻ വൺ സിംഗിൾ. ഇവിടുത്തെ ഐക്കോണി കാര്യമുള്ള എല്ലാവർക്കും അറിയുന്ന നമ്മൾ 50 രൂപ നോട്ടിൻ്റെ ഉള്ളിലുള്ള ആ ചാരിറ്റിൻ്റെ അടുത്താണുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരങ്ങൾ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഹംപിയിലാണ്. ഹംപിയിലെ വിജയവിത്തല ടെമ്പിളിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ആ മോഡൽ ക്യാബിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ നേരെ ടെമ്പിളിന് മുമ്പിലാണ് എത്തിയത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. പിന്നെ ഇതൊരു ഫേമസ് ടെമ്പിളാണ്, ഹംപിയിൽ വന്നാൽ തീർച്ചയായും കാണണം. പിന്നെ നമ്മൾ ആ പുതിയ 50 രൂപ നോട്ടിൻ്റെ വേക്കിലുള്ള രഥം ഇതിൻ്റെ ഉള്ളിലല്ലേ. ആ അപ്പം നമ്മൾ ഒരു ഗൈഡ്, ആ പുതിയതും എല്ലാത്തിലും നമ്മളൊരു ഗൈഡിനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോ, യുവർ നെയിം പ്ലീസ്? ഗോപാൽ. ഗോപാൽ, ഫ്രം ഹിയർ ഓൺലി? ഓക്കെ. ടൂറിസം. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ഷോ വെരി സ്മോൾ പാർട്ട്. സോ ഹംപി ഈസ് വെരി ബിഗ് സിറ്റി, but you are watching to just small corner. Yes, the small corner. It is very not few things. Yes, very corner, but special, like corner is like diamond. Yeah, something special corner. Yes. And very something special area we call that Vitthala temple. Vitthala temple. Like that we have beautiful markets at the time. Totally we kings had 7 markets. But this was the best market at the time. And just in front of the temple it was a huge bazaar, like no, no. The bazaar. Okay guys, ഈ ടെമ്പിളിൻ്റെ എൻട്രി ആട്ടോ. ഇവിടെ ഇവിടുന്ന് ഈ കാണുന്നത് മൊത്തം ഇവരെ മാർക്കറ്റ് ആട്ടോ. അതായത് ഇവിടുത്തെ 1 കിലോമീറ്റർ അങ്ങ് ദൂരെ വരെ നമ്മൾ വന്ന ക്യാബ് തുടങ്ങുന്ന വരെ ബസാറാണ് വിത്താല ബസാറല്ലേ. പിന്നെ ഇതേപോലത്തെ ഏ മാർക്കറ്റ് ഇല്ലേ ഇവിടെ, ആ ഈ കിണ്ടം ഈ ഇതിൻ്റെ ഉള്ളിൽ ഏ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആൾ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹംപിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഏ മാർക്കറ്റ് അല്ലേ. പിന്നെ ഇവിടുത്തെ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വിച്ച് സെഞ്ചുറി ദിസ് കിണ്ടം വാസ് ബിൽഡ്? 14th century. അപ്പോൾ 14th നൂറ്റാണ്ടിലാണ് ഈ സംഭവം ഇവർ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ ഇവിടിലോട്ട് ആ ഈ ബസാറിൽ എന്തൊക്കെ സംഭവം, ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എന്തായിരിക്കും മെയിൻലി വിറ്റുകൊണ്ടിരുന്നത്, ബിസിനസ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ മെയിൻ ബിസിനസ് ഹിയർ ആക്ച്വലി ദാറ്റ് ടൈം? Actually, as per visitors information, and for 15th century and 16th century visitors from Portuguese and Italian and Persian ambassadors, they have come here and they said finally, and this is one of the richest kingdom, and here people used to sell gold, diamond, rubies, ഇവിടെ സംഭവം എന്താ വെച്ചാൽ, ഇവിടെ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളതാട്ടോ ഇവിടെ ഇവിടുത്തെ രാജവംശം. അതായത് എന്തായിരുന്നു രാജവംശത്തിന്റെ പേര്? വട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് കിങ്ഡം? വിജയനഗര കിങ്ഡം. അപ്പോൾ ഇത് ഒരു ഹംപിയിൽ മാത്രമുള്ള സംഭവമല്ല, ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ പടർന്ന് കിടക്കുന്ന സംഭവമാണ്. വിത്തല ടെമ്പിൾ കോംപ്ലക്സ്, ഇവിടുത്തെ ബസാറ് കാര്യങ്ങൾ, റിനോവേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർച്ചുഗീസിൽ നിന്നും ഡച്ചിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ സ്പെയിനിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് കിങ്ഡം അതായത് ഇവിടെ പർച്ചേസിന് വേണ്ടി, അതായത് ബിസിനസ് നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് സ്പൈസസും കാര്യങ്ങളും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും, പിന്നെ കർണാടകൻ്റെ ഈ ഭാഗത്തു നിന്ന് ഗോൾഡ്, ആന്ധ്രയിൽ നിന്ന് ഡയമണ്ട്, അതായത് KGF കർണാടകയിലായതുകൊണ്ട് കോളാർ ഗോൾഡ് ഫീൽഡ് കർണാടകയിലായതുകൊണ്ട് ഇവിടെ ഇവിടുത്തെ മണ്ണിലൊക്കെ ഗോൾഡ് കിട്ടാൻ ഭയങ്കര സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കിലോ കണക്കിന് ഗോൾഡ് വിറ്റ് കിടന്ന സ്ഥലമാണ്. കൊടുവള്ളിക്കാർ ഇതൊക്കെ കാണുന്നുണ്ടാവോ? പണ്ടത്തെ കൊടുവള്ളിയായത്. So kingdom was very very rich here. Yes. And by 16th century the city was very 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 rich everywhere. Beautiful temples, beautiful palaces and beautiful security centers like that, and beautiful things were here. But suddenly the kings had a terrible war that we call that Rakkasa Thangadi, means the Vijayanagara kings and sultans from Deccan, we call them Deccan sultans. So finally Deccan sultans won the war. They overtook almost Vishnu temples, because Vishnu temples were very 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 rich at the time, very rich temples. Imagine people used to sell gold and diamond. So who used to go temple, they used to give something donation for the temple. Like that, so enemies overtook Vishnu temples and badly destroyed the temples. Example, you can see this Gopuram. Look at this Gopuram. This is the main entrance of the temple. Yes. Main entrance of the temple. And this was the
stone and brick construction, and above this Gopuram there was a beautiful kalasha. So it's destroyed. Yes, anyways, has seen the beauty of that, so they were not agree with that. Finally, they used cannon balls to take off the construction. Means they destroyed by cannons. അപ്പൊ ഗൈസ് ഇവിടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ രണ്ട് ഡയനാസ്റ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? വിച്ച് കമ്മ്യൂണിറ്റീസ് വേർ ഫൈറ്റിംഗ്? Especially the Deccan Sultans and Vijayanagar kings. Then from here Shiva devotees and actually what happened here is by the, during the period of Ramdev Rai and Shiva and the Shiva followers and the Vishnu followers had little bit problem. Means they had some clash at the time. The soldiers who were working here, they understood the situation, and local soldiers, they given information to Deccan Sultans, this is the right time to do war against the Vijayanagar kings. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ഡൈനാസ്റ്റിയിലുള്ള ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയ സമയത്ത് നോർത്ത് നിന്ന് നമ്മളെ മുഗൾ എംപയേഴ്സിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടെ കറക്റ്റ് യുദ്ധം ചെയ്ത് പിടിക്കാനുള്ള സംഭവം കണ്ടുപിടിച്ച് ഇവിടെ യുദ്ധം ചെയ്ത് ഇവിടുത്തെ കറക്റ്റ് സമയത്താണെന്നാണ് ഇവിടെ ആക്രമിച്ച് ഇവിടെ ഈ സംഭവം ഇവരെ ഈ ഇത് പിടിച്ചെടുത്ത് ഇവിടെ ബിസിനസ് തുടങ്ങാനും പിന്നെ ഇവരെ വെൽത്ത് കണ്ടിട്ടാട്ടോ ഇവിടെ പല ആൾക്കാരും ഇവരെ ഡയനാസ്റ്റിയിൽ കണ്ണു വെച്ചത്. അപ്പോൾ ഇത്രയും സെറ്റപ്പാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കണ്ണു വെച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ അറ്റാക്കിങ് തുടങ്ങിയതും ഇവിടെ പിടിച്ചെടുക്കാൻ വന്നതും. പിന്നെ ഇവിടെ എല്ലാവരോടും കൂടി മുഗൾ സുൽത്താൻമാരും പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരോടും കൂടിയിട്ട് ഇവിടുന്ന് ബിസിനസ് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇതാണ് കാണുന്നത്, 1 കിലോമീറ്റർ നീളത്തിലുള്ള സ്വർണത്തിൻ്റെയും ഡയമണ്ടും വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കണം, അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ നോക്കണ ഇതാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റ്. അപ്പോൾ എൻട്രി ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇവരെ പാലസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടു. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്നത് നമ്മളെ 50 രൂപ നോട്ടിൻ്റെ ഉള്ളിലുള്ള ചാരിറ്റിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞത് ഈ സാധനം മൂവ് ചെയ്യത്തില്ല, ഇത് ഇവിടെ സിംഗിൾ പീസ് അല്ല, ഇത് കുറേ ഇൻ്റർലോക്ക് സിസ്റ്റത്തിൽ ആൾ അവർ ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കാലങ്ങൾക്ക് മുമ്പ്, അതായത് 14th century ബിൽഡ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കല്ല്, ഈ വീല് ഇതൊക്കെ കല്ലുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഊഹിച്ചാൽ അറിയത് നീങ്ങാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇത് പുള്ള ചെയ്ത് ചാരിയിട്ട് പുള്ള ചെയ്ത് പോകുന്നത്. ഇവിടെ ശരിക്ക് 2 കുതിരയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിവിടെ പ്രശ്നമായതുകൊണ്ട് എന്തോ നശിപ്പിച്ചാൽ ഞാൻ എനിമീസ് വന്ന് കുതിരയുടെ എനിമീസ് കട്ട് ചെയ്തു അതങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ് അതിന് ശേഷം വെച്ചതാണ് ആന. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗരുഡൻ്റെ ഒരു ഫോട്ടോ ആണ്, അതായത് പ്രതിഷ്ഠ പോലത്തെ സംഭവമാണ് കേട്ടോ വെച്ചത്. അതുപോലെ ഈ ചാരിറ്റ് പുള്ളി ഇത് മാറ്റാൻ പറ്റില്ലെങ്കിലും ഇതില്ലേ വിയല് ഇത് കറക്കാൻ പറ്റിയിരുന്നു. ഏതൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് കറക്കി ലാസ്റ്റ് അത് ബ്രോക്കൺ ചെയ്തു, അപ്പുറ സൈഡ് പൊട്ടിപ്പോയി. അപ്പൊ എന്താക്കി, ഗവൺമെന്റ് സീൽ ചെയ്ത് പൂട്ടിക്കാൻ കേട്ടോ. ഇതാണ് ഇതിന്റെ കംപ്ലീഷൻ. ഇത് ചാരിറ്റിന്റെ പുള്ള ചെയ്യുന്ന ഭാഗം മാത്രം, ഇതൊക്കെ അതിന്റെ ബാക്കി സംഭവങ്ങൾ നീളത്തിൽ ഇങ്ങോട്ട്. പക്ഷെ ഒന്നും സിംഗിൾ പീസ് അല്ല, ഇതെല്ലാം എന്താ പറയാ, കല്ലുണ്ട്, ഫുള്ള് കരിങ്കല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് മൂവ് ചെയ്തിട്ടേ ഇല്ല, അന്ന് മൂവ് ചെയ്ത് രാജാവിന്റെ കാലത്ത് ഇവരുണ്ടാക്കി വെച്ചത്. ഇവിടെ ഗരുഡ ടെമ്പിൾ ഇതിന് പറയാറുള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ ഇനി ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആളെടുത്ത് പറഞ്ഞ ആള് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ വീഡിയോയിലോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതായിരിക്കും നമ്മൾ ഇതിൻ്റെ അടുത്ത് കാണാൻ പോരുന്നതും ഇതിന്റെ ഹിസ്റ്ററി പറയാൻ പോകുന്നത് കേട്ടോ. Vijayanagara time, people from different country. Mm-hmm. The people, one guy from Mongolia, mm-hmm. Mongolians. And look at this, Arabian. This one, Arabian. And this one, Persian. This one, Portuguese. Oh, Portuguese. They are bringing horses. But before buying the horse, look at the guy here. Guy is opening mouth of the horse. Opening the mouth by counting of the teeth, they can guess what is the age of the horse. And then Vijayanagara king buy horse, and then they give sometimes spices, sometimes gold, sometimes still like that. So it was like barter system. Yes, give and take like that. For horses, they will give. Vijayanagara king need very special horse from Arabia, okay, from Mongolia, from Portuguese, you know, so very strong horses they needed. Okay. So therefore, so they used to buy horses, and workers, sculptures, they carve it like this as a permanent carving. Yes.
ഇത് സംഭവം എന്താ വെച്ചാല് ഇത് ഇവിടെ വന്ന് ട്രേഡ് ചെയ്ത് ഓരോ രാജ്യത്തുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കാർവിങ്സ് ആണ്. അപ്പോ ഇതെല്ലാം എന്നാ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഉള്ളത് ഇവരുടെ ട്രേഡിംഗ് സീക്രട്ട് ആണ്. അപ്പോ ഇവര് ഈ കുതിരനെ ഒക്കെ അറേബ്യൻ രാജ്യത്തുനിന്നും പിന്നെ മംഗോളിയെന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതിന്റെ ഏജും ഇതിന്റെ പവറും കാര്യങ്ങളും ഇതിന്റെ ശേഷി ഒക്കെ നോക്കി കണ്ടിട്ട് ചെയ്യുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇത് കുതിരനെ മേടിച്ച് കഴിഞ്ഞാൽ സ്വർണവും ഡയമണ്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആർട്ടിസ്റ്റേഴ്സ് അന്നത്തെ കാർവിങ്സിന്റെ ആൾക്കാർ ചെയ്ത് വെച്ച ഒരു സംഭവം കല്ലിൽ കൊത്തി എടുത്തെടുത്താണ്ട്. ദിസ് ഓൾ ഹാൻഡ് മെയ്ഡ് നോ? യെസ്, യെസ്, ഓൾ ഗ്രാനൈറ്റ് സ്റ്റോൺ. ഗ്രാനൈറ്റ് സ്റ്റോൺ, ദിസ് ഈസ് ഗ്രാനൈറ്റ്, ഇറ്റ്സ് നോട്ട് സാൻഡ് സ്റ്റോൺ, ഇറ്റ്സ് നോട്ട് സോപ്പ് സ്റ്റോൺ, ഇറ്റ്സ് നോട്ട് ബസാൾട്ട് സ്റ്റോൺ. ഇറ്റ്സ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് റോക്ക്, വി കോൾ ദാറ്റ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഫ്രം ദിസ് ഏരിയ, മൈൻഡ് ഫ്രം ഹിയർ ഓൺലി. യാ, യാ, ലോക്കൽ, ലോക്കൽ ഓൺലി. ഓക്കേ, വാട്ട് ദിസ് റെപ്രസെന്റ്സ്? Yeah, this is a dancing. The Krishna is dancing there. Okay. And again, you can see the local dance, like break dance. Yeah. Okay. So, Hambi is Karnataka cultural dances. Yes. Karnataka, no, Karnataka culture is different, actually. Okay. So, Karnataka culture, especially, so they, we have Yakshagana. So, Karnataka is very special. So, you can see that coastal area. Mm. But North Karnataka, South Karnataka, Middle Karnataka is different culture. And here, so this is the dancing hall. Dancing hall. While dancing time, the sticks used to take, tapping on the pillar. Okay. And sound used to come. Mm-hmm. But the Sultans opened the gallery, the Paddy Western Mill. അപ്പൊ ഗൈസ്, ഇത് ഇവിടുത്തെ മ്യൂസിക്കൽ ഹാളാണ് കേട്ടോ. ഇത് 2008 ഇവിടെ ടൂറിസ്റ്റേഴ്സ് വന്നിട്ട് ഇതിനുള്ളില് ഇതിന്റെ ഈ പില്ലറുകൾ, അതായത് ടാപ്പ് ചെയ്ത് വോയിസ് ഉണ്ടാവുന്ന പില്ലറുകൾ നശിപ്പിച്ച് കളഞ്ഞതിനു ശേഷം ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഇത് ഇദ്ദേഹം പറഞ്ഞ ശരിയാണോ തെറ്റോ ഒന്നുമില്ല. 2017 ഞാൻ വന്നപ്പോ ഞാൻ അപ്പൊ കാര്യങ്ങൾ പറയാം. അപ്പൊ ഗൈസ്, സംഭവം എന്താ വെച്ചാൽ ഇതാക്കണം, ഇവിടെ ഓരോ സ്റ്റാച്ചു ഉണ്ട്, ഓരോ പില്ലർ മേൽ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാച്ചു മേൽ മൃദംഗമാണുള്ളത്. പിന്നെ അവിടെ നമ്മൾ ഈ രണ്ട് സ്റ്റീലുകൊണ്ട് ഇങ്ങനെ അടിച്ച സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അല്ല, അത് ആ സ്റ്റാച്ചുവിൻ്റെ ഞാൻ പറഞ്ഞത് സരിഗമ. അപ്പൊ മൃദംഗം, പഞ്ചതാളം എന്ന് പറഞ്ഞാൽ സ്റ്റീലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിന്റെ ഒരു ഹാളായിരുന്നു ഇത്. എന്ത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ചെയ്ത് വെച്ചത്, ഉള്ളിൽ കയറി കാണാൻ പറ്റാതെ നമ്മളൊരു നഷ്ടത്തെ തന്നെ. അതുകൊണ്ട് അടിക്കാം സരിഗമ വരും. Excuse me, one more thing. See there, indicate. Yes. The mrudangam, once again. Ah, that red, red statue. Ah, yeah, red color statue. The indication has given. So, if you tapping on the pillars, this mrudangam will sound come. Yes. But, you know, people misusing by tapping. By stones and all. അപ്പൊ ആൾക്കാരെ ഒരുപോലെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർ കൂടി ഇത് കാണാൻ പറ്റാതെ ആയി പോകുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആനന്ദം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാട്ടോ ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ സൈഡിലോട്ട് വരുന്നേരം കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഈ ഹാള് ഫുള്ളായിട്ട് കാണട്ടോ. ഒരു മ്യൂസിക്കൽ ഹാൾ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു പ്രീതി ഒക്കെ ഉണ്ട്. ഫുള്ള് നീ കണ്ടോ, അതിന്റെ മുകളിലുള്ള റൂഫിലൊക്കെ ഉള്ള ഓരോ ഡിസൈനും കാര്യങ്ങളും കണ്ടോ, നമ്മൾ ഞെട്ടിപ്പോ. ഇതൊക്കെ കരിങ്കല്ലില്, കരിങ്കല്ലല്ല ഗ്രാനൈറ്റ്, സോറി, കരിങ്കല്ലിൽ കുറെ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിലല്ലേ, എ സി ഒന്നും വേണമല്ലോ, പുറത്ത് നല്ല ചൂടും. ഈ കല്ലുമലൊക്കെ ഓരോ ചെറിയ കല്ലുമലാണെങ്കിൽ പോലും ഡിസൈൻഡ് ആട്ടോ ഫുള്ള്. ഇതാണ് അവരുടെ പില്ലർ, അതായത് സരിഗമ എന്നൊക്കെ പറഞ്ഞ ഓരോ താളം ഓട്ടോമാറ്റിക് ഇമെയിൽ അടിച്ചു കഴിഞ്ഞാല് താളം കേൾക്കും ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു സംഭവം ആട്ടോ ചെയ്തു വെച്ചത്. ഇതൊരു ഭയങ്കര ആർക്കിടെക്ചർ, എന്താ പറയുക, ഒരു സംഭവം തന്നെയാണ്, അത്ഭുതം തന്നെ ആട്ടോ ഇത്. ഇങ്ങനെയൊക്കെ കരിങ്കല്ലല്ല ഇങ്ങനത്തെ ഹാർഡ് സ്റ്റോണിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിട്ടോ. ടെമ്പിളിൻ്റെ ഉള്ളിൽ, ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കയറുന്ന നേരം തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു സ്റ്റേജ് പോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ഗോഡസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇവിടുത്തെ ദൈവത്തിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസാണ് ഇവിടെ ഫ്രണ്ടിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ കല്ലുമല നമുക്ക് കാണാം, കൊത്തിയെടുത്തെടുത്ത് കാണാം ഡാൻസ് കളിക്കുന്ന ഈ ഓരോരോ സ്കൾപ്ചേഴ്സ് ഇവരിതാ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ആൾക്കാർ ഡാൻസ് കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്ന അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊത്തിയെടുത്തത്. അപ്പോൾ നമുക്ക് ഇതായിരുന്നു അമ്പലം. ഇപ്പൊ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ കോലം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോ ഈ
ഇതാണ് അമ്പലത്തിന്റെ ഉള്ളിൽ. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവരെ എടുത്ത് ഒഴിവാക്കിട്ടോ. ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ചാരിറ്റിനുള്ളിലുള്ള ആ ഗരുഡന്റെ സംഭവം കാണാം നമുക്ക്, ഗരുഡൻ സ്കൾപ്ചർ കാണാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ ഉള്ളില് വെളിച്ചം കേട്ടോ, വെളിച്ചുണ്ട്, വെളിച്ചം വേണം. അല്ല ക്യാമറയില് വെളിച്ചം ഉണ്ട് നല്ലോണം. ഓ അപ്പൊ ഉള്ളിലോട്ട് പോകുന്നേരം ആ ഇതൊരു ഫുള്ള് ഇരുട്ട്. ഫ്ലാഷ് ഓൺ ആക്കുക രാജാസിനെ, ഓൺ ആക്കിട്ടൊന്നും കാണുന്നില്ല അല്ലേ. അപ്പൊ ഗൈസ് അമ്പലത്തിന്റെ ഉള്ളിലോട്ടാ നമ്മള് കയറി, ഒരു ഫുള്ള് ഇരുട്ടാട്ടോ. ഇതിന്റെ ഉള്ളിൽ കയറി എടാ താഴെ പോവോ. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ട് ഇതാക്കണ. ഈ ഹോൾസിന്റെ ഉള്ളിലൂടെ ഈ സൈഡിൽ, അതായത് ഈ അമ്പലത്തിന്റെ ഈ സംഭവത്തിന്റെ സൈഡ് മാത്രം നമുക്ക് കാണാം കേട്ടോ. അമ്മേ ഇവിടെ പേടിപ്പിക്കലടാ. അതെ ഇവിടെ ഫുള്ള് ഇരുട്ടാ, കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ വേറെ സംഭവം ഉണ്ട് വെച്ചാൽ, ഏതൊരു ഡയനാസ്റ്റിയിലാണെങ്കിലും അവർക്കൊരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. ആ ഡയനാസ്റ്റി ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ അവരെ രീതിയിലുള്ളൊരു ഭാഷ ഉണ്ടാവും. അത് അവരെ അമ്പലത്തിൽ അവരെ സ്കൾപ്ചറിൽ എന്ത് കാര്യമാണ് അവർ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്തുള്ള ഒരു ഭാഷയിൽ, അന്നത്തെ കന്നഡ ഭാഷ തന്നെയാണ് തോന്നുന്നില്ലേ ഇത്, പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ കന്നഡ അല്ല, അവരുടെ കന്നഡ ഇപ്പോഴത്തെ മോഡേൺ കന്നഡ അല്ല, അന്നുണ്ടായിരുന്ന ഭാഷ കേട്ടോ. ഈ കല്ലുമല എല്ലാ കല്ലുമലും ഒരു വർക്കാട്ടോ. ഇതങ്ങനെ കയറി വന്നത് തന്നെ രണ്ട് ആനനെ വെച്ചിട്ടുള്ളൊരു സംഭവം, ഒരു കവാട്, ഇരുമ്പിൻ്റെ ഡോർ അല്ല കല്ലിൻ്റെ ഡോറാട്ടോ. പുള്ളി പല സ്ഥലങ്ങളിലും പല ഇത് നമ്മൾ കാണാം. പക്ഷേ ഇതേപോലത്തെ ഒരു സംഭവം ഹംപിയിലാണ് മെയിനായിട്ട്, ആർക്കൊന്നും വിളിക്കുന്നുണ്ട്. ഹംപിയിലുള്ള എല്ലാ മോണുമെൻറ്റും ഇങ്ങനെ ഗ്രാനൈറ്റിലാണ് ചെയ്തത്. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് കാണാൻ. ഇവരെ കിണ്ടം വലിയ കിണ്ടാണെന്നുള്ള ഇതാകെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഫുള്ള് റിനോവേഷൻ വർക്കും കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പോയി അടുത്ത കാര്യങ്ങൾ ചോദിച്ചറിയാട്ടോ. മങ്കി ജമ്പിങ്. ഓ മങ്കി ജമ്പിങ്, ഓക്കെ ഓക്കെ. നമ്പർ ടു ലിംഗം കുബ്രഹെഡ്, നാഗലിംഗം. ഓക്കെ ഓക്കെ. നമ്പർ ടു ഓക്കെ. നമ്പർ ത്രീ കം ദിസ് സൈഡ്, മങ്കി ഹെഡ്, യെസ്, ഹാൻഡ്, ലെഗ്, tail, big monkey is feeding milk to baby. Okay, come that side, this side. Two legs, body, hand, head, back, tail. Okay, tiger. One more monkey jumping, monkey. Or hanuman like, and come again this. Like this, big monkey is pulling up the baby, lifting. Okay. Yes, yes, yes. 1 2 3 4, 5, 6 in one single sculpture. Nice work. ഒരു ചെറിയൊരു സാധനം കൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഇതാക്കണ, ഇത് ഫുള്ള് ഇതാക്കണ. സൂര്യൻ ഇപ്പോൾ ആ ഫുള്ള് ഓരോലെ സ്കൾപ്ചർ ആണ്, ഓരോലെ എന്താ പറയുക കൊത്തി എടുത്ത് ചെയ്തതാ കല്ല്. ഈ സൈഡിലൊക്കെ വർക്ക് ഉണ്ടല്ലോ. ഹൗ മച്ച് ടൈം ഇസ് ടേക്ക് ടു ബിൽഡ് ദീസ് എൻ്റയർ ദിസ് ടെമ്പിൾ? ബിൽഡ് ബൈ നോട്ട് ബൈ വൺ കിങ്, ഡിഫറെൻറ്റ് പ്രൗഢദേവരായ, കൃഷ്ണദേവരായ, സം അദർ കിങ്സ് ഹാസ് കം ദ ഡെവലപ്പ് സ്മോൾ മണ്ടപ്പ, സ്മോൾ ബസാർ, സ്മോൾ കനാൽസ് ലൈക്ക് ദാറ്റ്, നോട്ട് ബൈ വൺ കിങ്. Okay, okay. It's very difficult. It will take time. Like more than our life, it will take time. 100 years, 200 years. ഇത് ഉണ്ടാക്കി എടുക്കാൻ വന്നപ്പോ ഒരാളെ കൊണ്ടല്ല, ഒരുപാട് ആൾക്കാരുടെ ബുദ്ധിയാണല്ലേ ഇത്. ഒരുപാട് 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 ആർട്ടിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളാ ഇതിലൊക്കെ, എന്തൊക്കെ സംഭവങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് അറിയാത്തോണ്ട്, അപ്പൊ ആളുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത് പറയാൻ പറ്റുന്നത്. അതെ സത്യം, അവരുദ്ദേശം ചിലപ്പോ ഇതുമായിരിക്കൂല, അവർ ഇതിലും വലുതൊക്കെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല രസമുണ്ട് ഇത് മൊത്തത്തിൽ. ഞാൻ അടുത്ത ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാട്ടോ. നമ്മള് ഇതെന്താ സംഭവം എന്നുള്ളത് ചോദിച്ചു നോക്കാം. One head, two bodies. Okay. Like this, an elephant. Yeah. Yana, elephant. Like this, bull. Bull, yeah. Yes. Yes. Four legs, Kani. Tail, yes. Body, hump, horn, head, look, sky. Okay. Yes. Elephant and bull. One single. So it means like Shaivas and Vaishnavas all are one. No point to fight each other. Yes. അപ്പൊ അവരാദ്യം യുദ്ധം ചെയ്തു തുടങ്ങിയ സമയത്ത് ഇവരെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് പുറത്തെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ബിഫോർ വിജയനഗർ എംപയർ, വി ഹാഡ് പ്രോബ്ലംസ് ബിറ്റ്വീൻ ഇഷ്യൂ ഓഫ് ഫോളോവേഴ്സ് ആൻഡ് വിഷ്ണു ഫോളോവേഴ്സ്. യെസ്. ദെൻ കിങ്സ് അണ്ടർസ്റ്റുഡ്, ദ കിങ് കമ്പൈൻഡ് ദം, ദേ സ്റ്റാർട്ടഡ് ബ്യൂട്ടിഫുൾ എംപയർ.
ഒത്തൊരുമയാണ് ഏതൊരു സംഭവം ബിൽഡ് ചെയ്തിട്ട് അതിന്റെ വിജയത്തിലൂടെ എത്തിക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു വലിയൊരു സന്ദേശമായിരുന്നു അവർ കൊടുത്തത്. ആ സമയത്ത് people were very happy, but one day Krishnadev Raya is no more, means Krishnadev died. Okay. And then so kings, you are not much able to rule this big rich empire now. And finally the again problem started, issue of followers and issue of followers, and at the time Deccan sultans understood the weakness of this empire. Okay. Then restarted the war against the Vijayanagar. Okay. Mm-hmm. Then Vijayanagar kings lost the war, then enemies overtook the temples. Those days temple means like treasury, like bank. Yeah, കോടികളെ സ്വത്തായിരുന്നു അന്ന് അവിടുത്തെ ബാങ്കിൽ ഉണ്ടായിരുന്നത്. Imagine people used to sell gold and diamond those days like by kilos. Imagine the temple, the how treasury, the wealth kings. Yes, and enemies overtook the temple, they took 6 months to loot everything from here. Oof. Continuously looted. Yeah. And അടിച്ചോണ്ട് പോയിന്ന് before leaving the temple destroyed like this. ഇതിന്റെ മുകളിലുള്ള സാധനം, ഇതിന്റെ ഉള്ളിലുള്ള വെളുത്ത് വേറെ സ്ഥലങ്ങളിലോട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ 6 months എടുത്തു. എന്റെ മോനെ how much we can't calculate the net worth. 6 months they took time for the loot and destroy. Imagine before Krishnadevaraya the traveler Abdul Razak from Persia has come, he said this is the beautiful empire, I never saw such a beautiful empire in my traveling. He said like that, and imagine the richness of the city, such a beautiful city, and finally the enemies took 6 months to loot everything from the richest kingdom at the time. We are full time travelers, we will never marry. അപ്പൊ ഗൈസ് ഇവിടെ ഒരു വൺ സംഭവം ഉണ്ട്, ഇവിടുത്തെ മാരേജ് ഹാൾ ആണ് ഇത് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾ പെട്ടെന്ന് പെണ്ണ് കിട്ടുന്നു, എന്നാ നിങ്ങൾ പെട്ടെന്ന് പെണ്ണ് കിട്ടുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഈ സൈഡിൽ തന്നെ നടത്തുന്നു തുടങ്ങാം. എന്താണ് ആള് പറയുന്നത്? അബി നിന്റെ കല്യാണം ഫസ്റ്റ് അവള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഓ വീഡിയോ കാണാറുണ്ടല്ലേ. അപ്പൊ ഗൈസ് ഇവിടുത്തെ മാരേജ് ഹാള് സെറ്റപ്പ് വൻ പൊളിയാണ് കേട്ടോ. അതന്നെ ഓ, ഇവിടുന്നൊക്കെ ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മണ്ഡപത്തിന് വെല്ലും, ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്നല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ആനന്ദ ഫിലിം ഷൂട്ടിങ് ഇവിടുന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരോരോ സംഭവങ്ങൾ തരണം. ഇത് പൊളിഞ്ഞു പോകാനായിട്ടാണോ അല്ലെങ്കിൽ റിനോവേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലേ അത്. ചേടാ ഇതിലെന്താണ് ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ കല്യാണം കഴിക്കുന്നത് പറയാൻ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം. പണ്ടത്തെ വിശ്വാസം അല്ലേ. അതെ, ആ ഇവിടെ എല്ലാത്തിലും ഒരുപാട് സ്കൾപ്ചറും ഇതും. ഇതിലെന്താ ഈ കുതിര, ആ ഇതാണ് ഇവിടുത്തെ വിജയനഗരന്റെ രീതിയിലുള്ള ആ കുതിരകൾ ഇങ്ങനെ ചാടുന്ന ഒരു ഐക്കോണിക് സിമ്പിൾ അല്ലേ. അതെ, ഈ സംഭവമാണ് അവര് വെട്ടിക്കളഞ്ഞത്. അവിടെ ആക്കണ വലിയൊരു എന്താ പറയാ, ഇത് 4 ഭാഗത്തിൻ്റെ അകത്തുള്ള എൻട്രി ഗേറ്റ് ഉണ്ട് തോന്നിട്ടോ. 4 ഭാഗത്തും ഒരേപോലത്തെ സ്കൾപ്ചർ കാണാം. ഇവിടെ കണ്ടു, അവിടെ ആക്കണം, അവിടെ കണ്ടു, അപ്പുറത്തെ സൈഡിൽ അവിടെ കാണാനുണ്ട്, 4 സൈഡിലുണ്ട് അല്ലേ. അപ്പൊ ഈ സീനുള്ളിൽ കയറിയിട്ട് കല്യാണം കഴിയായിരിക്കും യസിനെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ കാണേണ്ട സംഭവം കേട്ടോ. ഈ ഇതിന്റെ ഉള്ളിൽ ഈ ക്യാമറയിൽ ഇങ്ങനെ കാണുന്ന ഒരു മഞ്ഞ കളർ എല്ലാത്തിനും കൂടി, മഞ്ഞ കളർ ഉണ്ടല്ലേ യസിനെ നോക്കി, ഒരു യെല്ലോയിഷ് കളർ. പക്ഷെ കണ്ണോട് നോക്കുന്നൊരു റെഡിഷ് കളർ ആട്ടോ കൂടുതലുള്ളത്. അത് നമ്മളെ ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കും, പക്ഷെ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ആ സീലിംഗ് ഒക്കെ വലിയ റൂഫാട്ടോ. ഇത് എല്ലാരും തട്ടി 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 തേഞ്ഞു പോയിട്ടുണ്ട് അവിടെ. കല്യാണം കഴിയും. അപ്പൊ ഗൈസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കല്യാണം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാല് വിളിച്ചായിരിക്കും, യാസീനൊക്കെ ആരെങ്കിലും കിട്ടുമായിരിക്കും. അബി നീ മേടിക്കണം, നിങ്ങക്ക് എന്തായാലും സെറ്റ് ആവും, ഒന്നും കൂടി സെറ്റ് ആവുമായിരിക്കും. അപ്പൊ ഗൈസ് നമ്മള് അടുത്ത സ്ഥലത്തോട് പോകട്ടോ. ഗൈസ് നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയി. ഇതാണ് എൻട്രി, എൻട്രി കയറി വരുമ്പോൾ ഇത് ചാരിയിട്ട് അത് വന്നാണ് സിംഗിങ് ഹാള്. ഇത് മാരേജ് ഹാൾ, കല്യാണ മണ്ഡപം, അത് കോൺഫറൻസ് ഹാള് പണ്ടത്തെ. ഇതാണ് നമ്മളെ ഡാൻസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് എന്ത് വരുന്നത്, അമ്പലം വരുന്നത്. ഇത് കല്യാണം ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷ്ഠ ഇല്ലാത്തതുകൊണ്ടാണ്, ഇവിടെ ഇപ്പോൾ കല്യാണം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ വേറൊരു ടെമ്പിൾ ഉണ്ട്. എടാ കല്യാണം നടക്കുന്ന ടെമ്പിളിൻ്റെ പേരെന്തായിരുന്നു? കല്യാണ മണ്ഡപം. നോ നോ നോ, ദ ടെമ്പിൾ കുറുപാക്ഷി ടെമ്പിൾ. കുറുപാക്ഷി ടെമ്പിൾ, യെസ്. ദേർ ഈസ് എ ബ്യൂട്ടിഫുൾ ലോർഡ് ശിവ ടെമ്പിൾ. ഓക്കേ, സ്റ്റിൽ പീപ്പിൾ ബിലീവ് ഇസ് ദാറ്റ്
So who is going to get married there, no? In the Virupaksha temple. So Lord Virupaksha means Shiva is the witness for the marriage. Okay. Like this generation, people run towards to registration office to fill the form. But those days, the billionaire is a god. Okay. So who is going to marry that? So they were thinking that Lord Shiva is the witness for the marriage. So no need to fill the form. Okay. This Sakshi oppidan vera aarum vendanna. Adane pandu Shivan kalyana book cheyane. Okay. Arengil verunnalle ambil vanna annane vilichu paranja. Annane vilichu paranja adu book cheyidirutta. Appo annane number we will give your number. Yeah. Okay. Appo pandu pinne ശിവൻ അത് മനസ്സിലായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണ്ട് പിന്നെ അവിടെ കല്യാണം നടക്കുമ്പോൾ ശിവൻ ഉണ്ട് വിക്നെസ് ആയിട്ട് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാം പേപ്പറിലാണല്ലോ, പണ്ട് അതില്ല. അല്ല ഇപ്പോഴും ആൾക്കാർ അത് വിശ്വസിച്ചിട്ടാണ്, പക്ഷെ പേപ്പർ ഗവൺമെന്റിന്റെ റൂളാണ്. ഇതുണ്ടോ ലൈറ്റിംഗ്? നൈറ്റ് ടൈം ഫെസ്റ്റിവൽ that time they put lights, and recently local government means local department, tourism department and development, we call it Hampi Pradhika, they have started Hampi by night. Hampi by night. If you come night time, you'll see beautiful lightings, beautiful. So in night time we can enter here? Not here, that's, you can enter in Hampi. Hampi, okay. This is other part of Hampi. Yeah. This is part of Hampi, small corner of Hampi. Okay. And Hampi Virupaksha temple, that's very famous. Actually, the lawyer program start from there. It's really beautiful. And please come and enjoy with these beautiful monuments. Yeah. Okay, it's because one of the beautiful nightlife in Hampi. Yes, nightlife in Hampi. Adu promote cheyane nammala Keralathilanengil odikkanum night ninnu irangana kandu varudhu kandu ayina kaalu vettunnokka parandha aa naattukara adu scene appo adekku nalla kaaryam to Hampi government cheyina nalla kaaryam nalla kaaryathinu 1 minute. Okay, because Hampi by night program is run by deputy commissioner. Okay, our Bellary commissioner. So he's very intelligent. So they have more curiosity to show Hampi to people. I think he has something inside here. And second thing is, once you walk heritage walk, that's because heritage walk. Once you walk middle of the rocks, you will feel something different. Yeah. Which you can't see some other places. Tomorrow night. Appa guys, naalathe videos oka ningal miss cheyidu. Appa night life Hampiyum. Nammal idare Hampi undilla. Hampinte ull part cheriya part. Hampi nanna part alle nammal kandathu. Nammal ee Vijayanagarante ee photo okke Hampi ninte upper side oru vaadu varunnu pole. How long is by car? It takes 10 km. 10 km. By bike also 10 km. Alla mathe saanu alle ferryle kerittu povana varadi inne chelpa petta thaan. Adu guys ividune namukku nokkiya mangi ടെമ്പിള് കാണാം. നമ്മളെ സ്റ്റേ അവിടെ തൊട്ടപ്പുറത്ത്. അപ്പൊ ഇത്ര സ്റ്റോറീസ് അല്ലേ ഉള്ളൂ ഇതിന്റെ. ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ ഇലക്ട്രിക് വണ്ടി കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മള് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവൂലെ, 1 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടും. ആ, നമ്മള് വേഗം തന്നെ ഇരുന്നു ഇല്ല, ഫ്രണ്ടിലിരിക്കണോ? ഞാൻ ചേച്ചീൻ്റെ കൂടെ ഇരിക്കണോ? അല്ല, അതിനല്ല, എനിക്ക് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണോ? ഓക്കെ, ആ ഞാൻ അവിടെ ഇരിക്കാം. ആ ഞാൻ ചേച്ചീൻ്റെ കൂടെ ഇരുന്ന് ഈ വണ്ടിയിലായിട്ട് നമ്മൾ പോകണ്ടേ. അപ്പ് ആൻഡ് ഡൗൺ 20 രൂപ. അപ്പം മൊത്തം കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം കേട്ടോ. ഇതാണ് നമ്മളെ അമ്പലം. അമ്പലത്തിൻ്റെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ. ഈ ഒരു 2-3 കടകളേ ഉള്ളൂ, വേറൊന്നുമില്ല. എടാ, എന്നെ ഹെൽമെറ്റ് എടുത്തില്ലേ? മറ്റേ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഓർമ്മയില്ലേ, മാർക്കറ്റ്. എടാ, എന്നെ ഹെൽമെറ്റ് എടുത്തില്ലേ? യെസ്. ഇവിടെ കണ്ടോ, റെനിമേഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ പിന്നെ ഡ്രൈവർ ഇതിൻ്റെ ഒക്കെ ചേച്ചിമാരാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടുത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൃത്തിയാക്കലും പരിപാടീസൊക്കെ. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും. അപ്പം ആൾക്കാരെ കണ്ണപ്പൊടിയിടാൻ മാത്രം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. ഇത്രയും വലിയൊരു ഹെറിറ്റേജ് പ്ലേസ്, ഒരു പ്രസിഡൻറ്റ് വരുമ്പോൾ മാത്രം പുല്ലെത്തുക, അങ്ങനെയല്ല പാടുള്ളത്. എപ്പോഴും വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എത്രങ്ങാനും ടിക്കറ്റ് ഇവർ പൈസ വാങ്ങുന്നുണ്ട്. ആ പരിപാടി ഇതിൽ കറക്റ്റ് വൃത്തിയിൽ ചെയ്തൂടെ. ഇതുണ്ടോ, 1 കിലോമീറ്റർ ദൂരമുള്ള മറ്റേ മാർക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ.
എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്ന് മഴ കിട്ടിയില്ല. രാവിലെ ചെറുതായിട്ട് ഒരു മഴ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്നു. ഇതൊക്കെ ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ, ഇതിന്റെ മേലെ തട്ടുള്ളതായിരുന്നു, പിന്നെ കാലം പഴക്കം കാരണം എല്ലാം പൊളിഞ്ഞ് വീണ് അങ്ങനെ ആയതാണ്. ഇവിടെ പച്ചക്കറി ഇതൊന്നല്ല വിറ്റുകൊണ്ടിരുന്നത്, സ്വർണം ഡയമണ്ട് സ്പൈസസ്. കേരളത്തിൽ നിന്നായിരുന്നു സ്പൈസസ് കൊണ്ടുവന്ന് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. എന്തായാലും പൊളി, ഇത്ര റൈഡും അടിപൊളി. ഇതിൽ ഇത്ര ശതമാനം അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സോളാറാണ് കേട്ടോ ഇത്. നോ മാസ്ക് നോ എൻട്രി. ഞാൻ മാസ്ക് എടുത്തിട്ട് കണ്ടോ. ഗൈസ് ഞാൻ വണ്ടിയിലിരുന്ന് കുറെ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച്, ഇത് വൈപ്പർ, ഇത് ഓക്സ്, ഇതിൻ്റെ മൈക്കൊക്കെ പിടിപ്പിക്കുക. പിന്നെ ഇതിപ്പോൾ കണ്ട ഫ്രണ്ടോട്ട് വള, ഇത് ന്യൂട്രൽ, ഇത് റിവേഴ്സ്, ഇത് ഓൺ ഓഫ്, ഇത് ഇതിൻ്റെ ചാർജ് ശതമാനം അതൊക്കെ കാണിക്കുന്നുണ്ട്, ടൈമും കാണിക്കുന്നുണ്ട്. ഇതിനെ കുറച്ച് പാത്രങ്ങൾ കപ്പൊക്കെയുള്ള അപ്പോൾ ഗൈസ് ഇതാട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 20 രൂപ 20 രൂപ കൊടുത്താൽ അവിടെ പോയർക്കും ആ ടിക്കറ്റ് കയ്യിൽ സൂക്ഷിച്ച് വെക്കാൻ പറയും. സൂക്ഷിച്ച് വെച്ചാൽ ആ ടിക്കറ്റ് തന്നെ തിരിച്ചു. മറ്റേത് 40 രൂപ. ഏത്? അവിടുന്ന് കളഞ്ഞാൽ അല്ല, അവിടുന്നുള്ള ടിക്കറ്റ്. ഉള്ളോട്ട് കയറാൻ, ടെമ്പിളിൻ്റെ ഉള്ളോട്ട്. ഞങ്ങളെ ബൈക്കൊക്കെ വണ്ടിയൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്ത്. ഞങ്ങളത് അവിടെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി പോവാം. വേറെ സംഭവം ഉണ്ട്, അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഹംപിത് ആർക്കിയോളജിക്കൽ സർവേൻ്റെ ടിക്കറ്റ് എടുത്തത് 24 hours വാലിഡിറ്റി. അപ്പോൾ അതിൽ എല്ലാ ഏത് മോണുമെൻ്റ് പോയി കഴിഞ്ഞാലും കാണാൻ താക്കണം. എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ക്യൂൻസ് ബാത്ത് 6 കിലോമീറ്റർ, വിരുപക്ഷ ടെമ്പിൾ മറ്റേ നമ്മളെ കല്യാണം നടക്കുന്ന ടെമ്പിൾ 10 കിലോമീറ്റർ, ലോട്ടസ് മൈൽ ഒക്കെ ആ റൂട്ട് തന്നെ. ഓ, എല്ലാ ഈ റൂട്ടിൽ തന്നെയല്ലേ? ഈ റൂട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മങ്കി ടെമ്പിൾ, ഈ ടെമ്പിൾ, എല്ലാ ടെമ്പിളും കാണാൻ പറ്റും. അവിടുന്ന് വരുവാണെങ്കിൽ ഏത് ചേച്ചി വേണം? ഈ ചേച്ചി വേണോ? കരിമ്പ്യൂസ് അടിച്ചാലോ? ഈ ചേച്ചി വേണോ? കരിമ്പ്യൂസ് മതിയോ? ആണോ? എന്നാ ഞാനും കരിമ്പ് ജ്യൂസ് ആക്കാം. കരിമ്പ്യൂസ് ഇന്നലെ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് കുടിച്ചോണ്ട് അണ്ണാ. 20 rupees 3 glass. അപ്പം ഇതാട്ടോ ഗൈസ്, എല്ലാം ഇവിടുന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. ക്യൂൻസ് ഭാഗത്ത് അതൊക്കെ ഒരു സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ പോയി വീഡിയോ എടുക്കുന്നില്ല, നാളെ പോയി വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒരു ദിവസം തന്നെ എല്ലാ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ ഉഷാറുണ്ടാവത്തില്ല, ഭംഗി ഉണ്ടാവത്തില്ല. നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ബളബളാനായി പോവുക, കാര്യത്തിനൊന്നും കിട്ടത്തില്ല. ഓൾറെഡി നമ്മൾ വളവളാണ്. അപ്പോൾ എല്ലാ വീഡിയോ അങ്ങനെ നമുക്ക് ഒരുപാട് അമളി പറ്റിയിട്ടുണ്ട്. അപ്പം പോയിട്ട് നാളെ നമ്മൾ നാളെ ഒരു സമയമുണ്ടല്ലോ, റിലാക്സ് ആയി ഒക്കെ ഒന്ന് ആസ്വദിച്ചു. പനീനൊന്ന് മാറ്റണം. ആ, എനിക്ക് മാറണം. ഞങ്ങൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഗൈഡിനെ വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാ സംഭവം ചെയ്യാട്ടോ. ചെറിയ പൈസ ഗൈഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഗൈഡിനെ വെക്കുന്നത്? അത് കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും വിശദീകരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടോ അടിപൊളി സ്ഥലം അങ്ങനെ വരത്തുള്ളൂ. അതിൻ്റെ ഹിസ്റ്ററി കിട്ടൂല. ഇതിന് മുമ്പ് ഞാൻ ഈ ആസിലൂടെ വന്നിട്ടുണ്ട്, അന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ മറ്റേ കല്ലിൽ മറ്റേ അടിക്കുന്നത് വലിയ തെറ്റാണെന്നാണ് അവിടെ. അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോ കണ്ടില്ല, കാത്തിരിക്കാം കേട്ടോ. അതുപോലെ ബൈ ബൈ.